നിത്യജീവിതമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഗണിതം രസകരമായി അനുഭവപ്പെടുകയുള്ളൂ. അപ്പോ നന്നായ രീതിയിൽ ഗണിതത്തെ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും രസകരമായ ഒരു വിഷയമായിട്ട് മാറും. നമ്മുടെ കണക്കെന്ന് ഇല്ലാത്തൊരു വസ്തു ഇല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ പലതും കണക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള നമ്മൾ പോരായ്മയാണ്. ചിലപ്പം പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. ഉദാഹരണം, നമ്മൾ മലയാളത്തിൽ വെറുതെ ഒരു ഭാഷ പറയാം. എന്നോട് കമാ എന്നൊരു അക്ഷരം കണ്ടിരുന്നു, എന്നോട് കമാ എന്നൊരു അക്ഷരം കണ്ടിരുന്നു. എന്നാ ഈ കമാ എന്നൊരു അക്ഷരം കണ്ടിരുന്നത്? കമാന്ന് രണ്ടക്ഷരല്ലേ, ചോദിക്കണ്ടേ എന്താണ് കമാന്ന് രണ്ടക്ഷരമാണല്ലോ. ഇന്നതിന് ഒരക്ഷരം, എന്നോട് ഒരു അക്ഷരം കണ്ടിരുന്ന് പറയുന്നതിന് പകരം കമാന്നൊരു അക്ഷരം കണ്ടിരുന്ന് പറയുന്നു. അതിലും ഗണിതമുണ്ട്. എങ്ങനെയാ അതിന് ഗണിതം വരുന്നത് അറിയോ? നമുക്ക് അക്ഷരങ്ങള് ഇങ്ങനെ കുറെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളൊക്കെ ഉണ്ട്. നമ്മള് പിന്നെ ഒരു തീരുമാനമെടുത്തു അക്ഷരങ്ങൾക്ക് ഒരു അക്ക വില കൊടുക്കാന്ന്. അക്ഷരങ്ങൾക്ക് അക്കം. അപ്പൊ ക എന്നുള്ള ആദ്യത്തെ അക്ഷരം അത് ഒന്ന്, പിന്നെ ഖ രണ്ട്, അങ്ങനെ ഗ മൂന്ന്, അങ്ങനെ അക്ഷരങ്ങൾ കൊടുത്തു, അക്ഷരങ്ങൾക്ക് അക്കങ്ങൾ കൊടുത്തു. അങ്ങനെ പ്രശ്നം തീർപ്പോ നമുക്ക് 9 അക്ഷരം ഉണ്ട്, 10 അക്കങ്ങൾ 9 പിന്നെ പൂച്ചോ 10. 10 അക്ഷരം കഴിഞ്ഞാൽ പിന്നെ തെളിയില്ല. അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ചു, അടുത്ത വരുന്നത് 1, 2, 3 അങ്ങനെ കൊടുത്തു, അങ്ങനെ വില കൊടുത്തു. അപ്പോ ഇങ്ങനെ ഓരോ വില കൊടുത്തപ്പോഴും നമുക്ക് എന്ത് പറ്റി? ആന്നുള്ള അതിന് പ്രത്യേക എല്ലാം പൂജ്യം. അപ്പൊ ക എന്നുള്ളത് ഒന്നാണ്, കി എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. കാരണം ക പ്ലസ് ഇ ആണ്, ക പ്ലസ് പൂജ്യം, 1+0. കി കൂന്നായാലും കെ എന്നായാലും കൈ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന്. അപ്പൊ ഈ അക്ഷരങ്ങളും അക്കങ്ങളും തമ്മിൽ ബന്ധപ്പെടും. അപ്പൊ അത് നല്ല കളി, ഒരു തമാശയുടെ കളിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം നമ്പർ ഓർമ്മിക്കണമെങ്കിൽ, നമ്മുടെ കൺസ്യൂമർ നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ ഓർമ്മിക്കണമെങ്കിൽ അതിന് ആ വാക്കുകൾ ആ അക്ഷരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്ക് രൂപിച്ചാൽ മതി. ഇപ്പം ക ഒന്ന് വാ ഇത്ര എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് കവിത എന്ന് ഓർമ്മിച്ചാൽ ഇന്ന് അത് എത്രയാണെന്ന് നമുക്ക് കണക്കൂട്ടി കണ്ടുപിടിക്കാം. ആ രീതിയിൽ സംഖ്യകളും അല്ലെങ്കിൽ ഇത് പിന്നെ ഭാഷയും തമ്മിൽ ബന്ധപ്പെടുത്തി, അങ്ങനെ ബന്ധപ്പെടുത്തിയപ്പോൾ നമുക്ക് കമ എന്നുള്ള അക്ഷരം ഓർമ്മിക്കാം. ക എന്നുള്ളത് 1 മാ എന്നുള്ളത് 5. ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് നേരെ തിരിച്ചിങ്ങോട്ടാണ് പറയേണ്ടത്. പിന്നെ കാമ എന്നുള്ളത് 1, 5 അത് സംഖ്യാരൂപത്തിൽ എഴുതുമ്പോൾ ഇടത്തോട്ട് ഇങ്ങോട്ട് മാറണം. അപ്പൊ 51 മാറും. കമ എന്ന് പറഞ്ഞാൽ 51. അപ്പൊ 51 ആയതുകൊണ്ട് ഈ 51 മലയാളത്തില് 51 അക്ഷരങ്ങളുണ്ട്. അപ്പൊ ഈ 51 അക്ഷരങ്ങൾ ഒന്നുപോലും എന്നോട് വേണ്ടരുത് എന്നുള്ളതാണ് കമ എന്ന അക്ഷരം പറയുന്നത്. ഇതാരും അത് ചോദിക്കാറില്ല. കമ എന്ന് വെച്ചാൽ ഒന്നും വേണ്ടില്ല. അത്രയും യഥാർത്ഥത്തിൽ കമ എന്ന് പറഞ്ഞാല് 2 അല്ല, 51 മലയാളത്തില് 51 അക്ഷരങ്ങളിൽ ഒന്നുപോലും വേണ്ടരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ അക്ഷരങ്ങൾ വളരെ രസകരമായ കാര്യമാണ്.